ഭ്രാന്തായോ? എത്ര തവണ നിന്നോട് ഞാൻ പറഞ്ഞതാ ഏ ഇതൊന്നും വേണ്ടെന്ന്? നീ അറേ ഇതൊക്കെ ചോദിക്കാൻ? ഏ ഞാൻ ആരാന്നോ? ഞാൻ നിന്റെ ആരുമല്ലേ? അതോ തലയ്ക്ക് പിടിച്ചപ്പോ എല്ലാം മറന്നോ? എന്താ നീയൊന്നും മിണ്ടാത്തെ? സോറി ഡി, ഞാൻ ഇന്നെന്റെ ഡാഡിയുടെ ഓർമ്മ ദിവസാ. അതൊക്കെ ഓർത്ത് ഞാൻ വല്ലാതെ ഇമോഷണൽ ആയിപ്പോയി. ഇന്ന് മമ്മ വിളിച്ച് ഡാഡിയെ കുറിച്ച് പറഞ്ഞ് ഒരുപാട് കരഞ്ഞു. പാവം, ഒറ്റയ്ക്കായിപ്പോയി എന്റെ മമ്മ. എന്റെ മനസ്സ് നിറയെ ഫോട്ടോഗ്രാഫി ആണെന്ന് അറിഞ്ഞപ്പോ ഡാഡി വാങ്ങി തന്ന ഗിഫ്റ്റായത്. ഇതെന്റെ കൂടെയുള്ളപ്പോ ഡാഡി എന്റെ കൂടെ ഉള്ള പോലെയാ. ഐനോ ഐനോ, നീ ഇത് എത്രാമത്തെ പ്രാവശ്യം എന്നോട്? ഒരു കാര്യം നീ ആലോചിക്കണം, ഇത് നിന്റെ ലൈഫാ. ദേ, എനിക്ക് വേണ്ടി നീ ഇത് ആവർത്തിക്കില്ലെന്ന് എന്നോട് പ്രോമിസ് ചെയ്യണം. പുള്ളിക്കാരന്, ഞാനൊന്ന് സൊല്ലിട്ട് വരാം. ഹലോ, ഇതെവിടെയാ? ഞാൻ വിചാരിച്ച എന്നെങ്കിലും മറന്നു. പിന്നെ കാര്യങ്ങളൊക്കെ എവിടം വരെ ആയി? ഓ, ഇവിടെയോ? ഇവിടെ കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നു. പാവം അമ്മയല്ലേ ഉള്ളത് എല്ലാത്തിനും. ആഹാ, ഹണിമൂൺ പ്ലേസ് ഒക്കെ തീരുമാനിച്ചു? അത് വേണ്ട, ഇവിടെ തന്നെ ഏതെങ്കിലും റിസോർട്ടിന് മതി. അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാം നമുക്ക്. മമ്മ എല്ലാരെയും വിളിച്ചു തുടങ്ങി, ഓടി നടക്കുക. ആ, നാളെ കഴിഞ്ഞ് ഞാൻ പുറപ്പെടും. മതി മതി, കൂടുതൽ സൊള്ളണ്ട. ഇനിയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട്. ഒരു മാസം കഴിഞ്ഞ് മെർലിനും പ്രണവുമായിട്ടുള്ള മനസ്സമ്മതം നടന്നു. അതിനുശേഷം മെർലിൻ വീണ്ടും ഹോസ്റ്റലിലേക്ക് തിരിച്ചു വന്നു. ഇതിനെല്ലാം കാരണം നീയാ? ഞാനോ? യെസ്, ഈ പുകഞ്ഞു തീർന്നുകൊണ്ടിരിക്കുന്നത് എന്റെ മനസ്സാ. നീ ഇല്ലാതിരുന്ന രണ്ട് ദിവസം ഞാൻ എങ്ങനെയാ സ്പെൻഡ് ചെയ്തെന്നറിയോ? ആ അവസ്ഥ നിനക്ക് മനസ്സിലാവില്ല. രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ. നിനക്കറിയാമോ നിന്നെ ഞാൻ എത്രമാത്രം മിസ് ചെയ്യുന്നു? നീ എന്തൊക്കെ പറയുന്നേ? മെർലിൻ, ഐ നീഡ് യു മെർലിൻ. എന്നിട്ട് എന്റെ സ്നേഹം മനസ്സിലാക്കാതെ ഒരു പൊട്ടിയെ പോലെ നീ മറ്റൊരുത്തനെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കാൻ പോകുന്നല്ലേ? ക്ലാറ, വാട്ട് ഡു യു മീൻ? യെസ്, ഐ മീൻ വാട്ട് ഐ സെഡ്. എനിക്ക് നീ വേണം മെർലിൻ. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല ഒരു നിമിഷം പോലും. നീ എന്റെ അടുത്തുള്ള ഓരോ സെക്കൻഡും ഞാൻ എന്തുമാത്രം എൻജോയ് ചെയ്യുന്നു എന്ന് നിനക്കറിയോ? നിന്റെ ചിരി, നിന്റെ നോട്ടം, നിന്റെ വിശ്വാസത്തിന്റെ ഗന്ധം പോലും എന്നെ ഒരുമാതിരി ഭ്രാന്തരാക്കുന്നു. നീ പലതും മറക്കുന്നു. ഞാനൊരു പെണ്ണ്. ഓഹോ, അപ്പൊ സ്നേഹത്തിനുണ്ടോ ആണും പെണ്ണും ഒക്കെ? ഏ, എന്താ, നിനക്കെന്നെ സ്നേഹിച്ചൂടെ? നമുക്കെന്താ ഒരുമിച്ച് ജീവിച്ചൂടെ? എത്രയോ പേരങ്ങനെ ജീവിക്കുന്നു. യു സ്റ്റോപ്പ് ഇറ്റ് ക്ലാറ. നീ ഈ പറഞ്ഞതൊക്കെ നിന്റെ മാത്രം ഫീലിങ്സാ. അതൊന്നും എനിക്കൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. കല്യാണം, കുടുംബം, കുട്ടികൾ, ഏത് പെണ്ണ ഇതൊക്കെ ആഗ്രഹിക്കാത്തത്? നീയും അങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്ക്, അപ്പൊ നിന്റെ ഈ ആറ്റിറ്റ്യൂഡ് ഒക്കെ മാറും. അല്ലാതെ വെറുതെ നിന്റെ ഈ പോസസീവ്നെസ്സാ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഐ ആം പോസസീവ്, ഒരുതരം ഭ്രാന്തമായ ഒബ്സഷൻ, അതാണ് എനിക്ക് നീ. നീ മറ്റൊരാളുടേതാവാൻ ഞാൻ സമ്മതിക്കില്ല. നമുക്ക്
നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാം. പ്ലീസ് പ്ലീസ് മെർലിൻ. സോറി ക്ലാര, ഈ അവസ്ഥയിൽ ഇനി ഈ മുറിയിൽ നമ്മൾ രണ്ടും ഒരുമിച്ച് കഴിയില്ല. ഞാൻ പോവാ. ക്ലാരയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത മെർലിൻ ശരിക്കും ക്ലാരയിൽ നിന്നും അകലുകയായിരുന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. മെർലിനെയും കൊണ്ട് ഡയമണ്ട് ഹിൽസിലേക്ക് പോകുമ്പോൾ മെർലിൻ എടുത്ത ക്യാമറയിൽ ക്ലാരയുടെ മുഖം കാറിന്റെ സൈഡ് മിററിൽ പതിഞ്ഞത് ക്ലാര അറിഞ്ഞിരുന്നില്ല. ഏതൊരു കുറ്റകൃത്യത്തിന്റെയും പിന്നിൽ ആരും അറിയാതെ ഒളിഞ്ഞുകിടക്കുന്ന ഒരു പഴുതുണ്ടാകും. അതൊക്കെ ദൈവത്തിന്റെ ഒരു തരം കളിയാണ്. യെസ്, ഗോട്ട് ഇറ്റ്.